യാത്രയിൽ തന്നെ ശ്രുതിയുടെ നെഞ്ചിലേക്ക് എൽസമ്മ ചെവി ചേർത്ത് പിടിച്ചു. സഹോദരൻ ലാലിച്ചന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ സഹോദരന്റെ ഇടിപ്പ് കേട്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷെ അമ്മയും കുടുംബാംഗങ്ങളും അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, അവരങ്ങനെ അവർക്ക് അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ നിൽക്കില്ല നിങ്ങളുടെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് ഇവരോടാണ് നന്ദിയുള്ളത്. ജന്മന ഒരു കിഡ്നി മാത്രമുണ്ടായിരുന്ന ശ്രുതിക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം ദുർബലമാക്കുന്ന ടക്കയാസു എന്ന അസുഖവും ബാധിക്കുകയായിരുന്നു. ആശങ്കകൾ മറികടന്നാണ് മസ്തിഷ്കമരണം സംഭവിച്ച കോട്ടയം സ്വദേശി ലാലുച്ചന്റെ ഹൃദയം ശ്രുതിയിലേക്ക് തുന്നിച്ചേർത്തത്. ഏവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് അവയവദാനത്തിനിപ്പുറമുള്ള ശ്രുതിയുടെ 10 വർഷമെന്ന ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. പലപ്പോഴും അവയവദാനത്തിന് ശേഷം നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം നമ്മൾക്ക് നയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം സമൂഹത്തിനുണ്ട്. അതിന് ഉള്ളൊരു മറുപടിയാണ് ഇന്ന് ശ്രുതിയുടെ 10 വർഷം തികയുന്ന ഈ വേള. ശസ്ത്രക്രിയ നടത്തിയ മറ്റു ഡോക്ടർമാർ, നടി അന്ന ബെൻ, അവയവം ദാനം നൽകിയ ലാലുച്ചന്റെ ബന്ധുക്കൾ എന്നിവർ ആ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയായി. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം പ്രിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.